തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വൃക്ക വൃക്കമാറ്റിവയ്ക്കൽ ശേഷം രോഗി മരിച്ച സംഭവത്തിൽ വിദഗ്ധ സമിതി അന്വേഷണം വേണമെന്ന ഡോക്ടർമാരുടെ ആവശ്യം തള്ളി ആരോഗ്യമന്ത്രി വീണ ജോർജ് ചികിത്സയിൽ വീഴ്ചയുണ്ടായോ ശസ്ത്രക്രിയയിൽ പിഴവുണ്ടായോ എന്നതടക്കം ശാസ്ത്രീയമായി അന്വേഷിക്കാൻ വിദഗ്ധ മെഡിക്കൽ സംഘത്തെ നിയോഗിക്കണമെന്നും കുറ്റം കണ്ടെത്തിയാൽ മാത്രം നടപടി നടപടിയെടുക്കണമെന്നുമായിരുന്നു മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ സംഘടനയായ കെ ജി എംസിടിഎയുടെ ആവശ്യം സാധ്യമല്ലെന്ന് മെഡിക്കൽ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ ആശാ തോമസിന്റെ സമഗ്രമായ അന്വേഷണം നടക്കുന്നുണ്ട് ശസ്ത്രക്രിയ വൈകിയോ എന്നതടക്കം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയാലേ മനസ്സിലാകൂ ഡോക്ടർമാരുടെ സസ്പെൻഷൻ നടപടിയിൽ കെ ജി എം സി ടി എ പ്രതിഷേധത്തിലാണ് പുറത്തുനിന്നുള്ളവർ പെട്ടി തട്ടിയെടുത്തു എന്നത് മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതർ ഉന്നയിച്ച പരാതിയാണ് ഇതിനെക്കുറിച്ചും വിശദ അന്വേഷണം നടക്കുന്നുണ്ട് അതേസമയം ഡോക്ടർമാർ ഉന്നയിച്ച ഗൂഢാലോചനാ വാദം ആരോഗ്യമന്ത്രി അംഗീകരിക്കുന്നില്ല ഇത്രയും വലിയ സംവിധാനമൊരുക്കുമ്പോൾ തെറ്റുപറ്റാതെ നോക്കേണ്ട ഉത്തരവാദിത്വം ബന്ധപ്പെട്ടവർക്കുണ്ടെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു അത്യാഹിത വിഭാഗത്തിൽ വിദഗ്ധ ചികിത്സ അതിവേഗം ലഭ്യമാക്കാൻ റെഡ് ടാഗ് സംവിധാനം എല്ലാ മെഡിക്കൽ കോളേജ് ആശുപത്രികളിലും ഏർപ്പെടുത്തും എമർജൻസി വിഭാഗം പ്രവർത്തനം തുടങ്ങിയ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മാത്രമാണ് നിലവിൽ ഈ സംവിധാനമുള്ളത് കോവിഡിൽ കേരളത്തിൽ പുതിയ വകഭേദം കണ്ടെത്തിയിട്ടില്ലെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു ഇപ്പോൾ പകരുന്നത് ഒമിക്രോൺ ആണ് ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്നും മന്ത്രി വ്യക്തമാക്കി അതേസമയം സംഭവം കഴക്കൂട്ടം അസിസ്റ്റന്റ് കമ്മീഷണർ അന്വേഷിക്കുമെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇതോടനുബന്ധിച്ച് ഒരു കേസും ഒരു പരാതിയുമാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത് മരിച്ച രോഗിയുടെ ബന്ധുക്കൾ നൽകിയ പരാതിയിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിരുന്നു ആംബുലൻസ് ഡ്രൈവർമാർക്കെതിരായ ആശുപത്രി സൂപ്രണ്ടിന്റെ പരാതിയിൽ കേസെടുത്തിട്ടില്ല മെഡിക്കൽ കോളേജ് പോലീസിന്റെ അന്വേഷണ ഫയലുകൾ അസിസ്റ്റന്റ് കമ്മീഷണർ ഹരികുമാർ ും എറണാകുളം രാജഗിരി ആശുപത്രിയിൽ മസ്തിഷ്ക മരണം സംഭവിച്ച ആളുടെ വൃക്കയുമായി ആംബുലൻസ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിയത് ഞായറാഴ്ച വൈകിട്ട് അഞ്ചേ മുപ്പതോടെയാണ് ആംബുലൻസിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നുള്ള ഡോക്ടറും ഉണ്ടായിരുന്നു ഗ്രീൻ ചാനൽ വഴി മൂന്ന് മണിക്കൂർ കൊണ്ടാണ് അവയവം എത്തിച്ചത് പക്ഷേ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അവയവം എത്തിച്ച സമയത്ത് വേണ്ടത്ര മുന്നൊരുക്കങ്ങൾ ഉണ്ടായില്ലെന്നാണ് പരാതി അവയവം എങ്ങോട്ട് മാറ്റണമെന്നതിലടക്കം ആശയക്കുഴപ്പവും ഉണ്ടായി ഓപ്പറേഷൻ തിയേറ്റർ തുറക്കാൻ ഇരുപത് മിനിറ്റോളം വൈകി തുടർന്ന് കാരക്കോണം സ്വദേശിയായ സുരേഷ് കുമാറിൽ വൃക്ക വെച്ചു പിടിപ്പിക്കുന്നത് എട്ടു മണിയോടെ മാത്രമെന്നാണ് പരാതി പന്ത്രണ്ട് മണിയോടെയാണ് രോഗി മരിക്കുന്നത് അതേസമയം ശസ്ത്രക്രിയയ്ക്ക് കാലതാമസം ഉണ്ടായെന്ന പരാതി ആശുപത്രി അധികൃതർ തള്ളി അവയവം എത്തിക്കഴിഞ്ഞ ശേഷവും രോഗിയുടെ നില ഗുരുതരമായിരുന്നു മണിക്ക് ഡയാലിസിസ് പൂർത്തിയാക്കിയ ശേഷം ശസ്ത്രക്രിയ തുടങ്ങിയെന്നാണ് വിശദീകരണം രോഗിയുടെ ഗുരുതര സ്ഥിതി ബന്ധുക്കളെ അറിയിച്ചിരുന്നുവെന്നും ആശുപത്രി അധികൃതർ വിശദീകരിച്ചു സംഭവം വിവാദമായതോടെ ആരോഗ്യമന്ത്രി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർമാരെ വിളിച്ചു വിളിച്ചുവരുത്തി അന്വേഷണത്തിന് ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തുകയായിരുന്നു സുരേഷ് കുമാറിന്റെ സ്ഥിതി ഗുരുതരമായി ായിരുന്നുവെങ്കിലും അവയവമെത്തിയിട്ടും ആശുപത്രിയിലുണ്ടായ ആശയക്കുഴപ്പം ഇതുവരെ വിശദീകരിക്കാനായിട്ടില്ല എന്നതും അധികൃതർക്ക് തിരിച്ചടിയായി